പത്തനംതിട്ട മിഴുവേലിയിൽ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റിനെ പോലീസ് അകാരണമായി മർദ്ദിച്ചതായി പരാതി. ഇലവുംതിട്ട സ്വദേശി മനു സതീശനാണ് മർദ്ദനമേറ്റത്. ചെവിക്ക് പരിക്കേറ്റ മനു കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മനു സതീശന്റെ വീടിന് മുന്നിൽ വെച്ചാണ് സംഭവം. സുഹൃത്തിനോട് സംസാരിക്കുന്നതിനിടയിലാണ് ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മാനുവൽ ജീപ്പിലെത്തിയത്. മനുവിനെയും സുഹൃത്തിനെയും കണ്ട് ജീപ്പ് നിർത്തി. പിന്നെ സംഭവിച്ചത് ഇങ്ങനെ. ഞാൻ പറഞ്ഞ് പരിശോധിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് എന്നോട് പറയുകയാണ് നിൻ്റെ ഷർട്ട് ഊരാ. എൻ്റെ ഷർട്ട് ബലമായിട്ട് ഊരി അതിനുശേഷം തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. ഫ്രണ്ടിൽ നിന്ന് തപ്പി അതിനിടയിലേക്ക് ഇദ്ദേഹം ഡോറ് തുറന്നിട്ട് വെളിയിറങ്ങി എൻ്റെ കുത്തിന് കയറി പിടിച്ചിട്ട് അടിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തല മാറ്റാൻ ശ്രമിച്ചു. തലയ്ക്കാണ് അടി വന്നത്. അത് ആദ്യം ഈ ചെവിയുടെ ഈ സൈഡിൽ വന്നു. എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നതിന് മുന്നേ വീണ്ടും അടുത്തടി അടിച്ചു. അത് ഈ ചെവി അടച്ചാണ് അടിച്ചത്. എസ്ഐ മാനുവൽ മർദ്ദിച്ച ശേഷം മനുവിനെ ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പക്ഷേ യാതൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പ്രാദേശിക സിപിഎം നേതാക്കളെത്തിയ ശേഷമാണ് മനുവിനെ സ്റ്റേഷനിൽ നിന്നും വിട്ടത്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആശുപത്രിയിലെത്തി നടത്തിയ പരിശോധനയിൽ മനുവിന്റെ കർണപടം പൊട്ടിയതായി കണ്ടെത്തി. മുമ്പ് ഡിവൈഎഫ്ഐ സമ്മേളന കാലത്ത് ആരോപണവിധേയനായ എസ്ഐ പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടായിട്ടുണ്ട്. ഇതിന്റെ വൈരാഗ്യമാണ് മർദ്ദിക്കാൻ കാരണമെന്നാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നത്. സബ് ഇൻസ്പെക്ടർക്കെതിരെ ഡിവൈഎഫ്ഐ ഡിജിപിക്ക് പരാതി നൽകി. എസ്ഐ മാനുവലിനെ സസ്പെൻഡ് ചെയ്യും വരെ സമരപരിപാടികൾ നടത്താനാണ് ഡിവൈഎഫ്ഐ കോഴഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ തീരുമാനം. എന്നാൽ മനുവിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് എസ്ഐ മാനുവലിന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട.